ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഏവർക്കും ഓറിയൻസിന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ലോകം മുഴുവനും ഓറിയൻസിന്റെ പല പ്രോഡക്ട്സ് പലതരം ജനങ്ങൾ പ്രയോജനപ്പെടുത്തി ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഒരേ കാരണം നമ്മുടെ ഓറിയൻസ് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. പ്രീതി, ഇന്ന് എല്ലാവരെയും പോലെ ഞാനും ഭയങ്കര സന്തോഷത്തിലാ. ഇന്ന് ഓറിയൻസിന്റെ പ്രോഡക്റ്റിൽ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്? ഇപ്പോ ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓറിയൻസിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ്, ഹോം മേക്കർ സ്പെഷ്യൽ. ഹോം മേക്കർ സ്പെഷ്യലോ? അതെ, നമ്മുടെ ഓറിയൻസിന്റെ ഹെൽത്തി കുക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഹെൽത്തി കുക്ക്വെയറിന്റെ സ്പെഷ്യൽ എന്താ? ഈ ഹെൽത്തി കുക്കറിൽ മൂന്ന് വിധത്തിലുള്ള ഡിസൈൻസ് ആൻഡ് സൈസസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, റോസ്റ്റഡ് 24 സെന്റിമീറ്റർ, ഹൈ 20 സെന്റിമീറ്റർ, ആൻഡ് ലോ 1 16 സെന്റിമീറ്റർ. വൗ, അടിപൊളിയായിട്ടുണ്ട്. പ്രീതി, ഈ ഹെൽത്തി കുക്ക്വെയറിന്റെ സ്പെഷ്യൽ എന്താ? ഓറിയൻസിന്റെ ഹെൽത്തി കുക്ക് 316L സർജിക്കൽ ഗ്രേഡ് സ്റ്റീൽ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നു. സോ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് കുക്കിംഗ് സിസ്റ്റം, റൈറ്റ്? അത് മാത്രമല്ലാതെ നമ്മുടെ ഓറിയൻസിന്റെ ഹെൽത്തി കുക്കില് ഓയിൽ ആൻഡ് വാട്ടർ ഇല്ലാതെയും കുക്ക് ചെയ്യാം. അതായത് വാട്ടർലെസ് ആൻഡ് ഓയിൽലെസ്. ഇതിന് വേറൊരു അഡ്വാൻറ്റേജും ഉണ്ട്. ഇതിൽ പാചകം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പാചകം ചെയ്യുന്ന ഫുഡിന്റെ ന്യൂട്രിയൻസ് ഇതിൽ തന്നെ തങ്ങി നിൽക്കും, ആവിയായി പുറത്തു പോവില്ല. വാവ്, വാട്ടർലെസ്, ഓയിൽലെസ് പ്ലസ് പാചകം ചെയ്യുന്ന ഫുഡിന്റെ ന്യൂട്രിയൻസ് പുറത്തേക്കും പോവില്ലേ? ഓക്കേ, പക്ഷെ എനിക്കൊരു ഡൗട്ട്. വാട്ടർ, ഓയിൽ ഇതൊന്നും ഇല്ലാതെ വെജിറ്റബിൾസ്, മീറ്റ് ഇതൊക്കെ എങ്ങനെയാ ബോയിൽ ആവുക? ഇത് സാധ്യമേ അല്ല. ഓറിയൻസ് ഹെൽത്തി കുക്കിന്റെ ഡെമോയിലൂടെ നിങ്ങൾ സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ സാധിച്ചു കാണിച്ചിരിക്കും. അതിരിക്കട്ടെ, നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യാൻ എന്ത് പാത്രമാണ് യൂസ് ചെയ്യുന്നത്? മാർക്കറ്റിൽ കിട്ടുന്ന നോൺ സ്റ്റിക്ക് അലുമിനിയം പാത്രങ്ങളാണ് യൂസ് ചെയ്യുന്നത്. നോൺ സ്റ്റിക്കും അലുമിനിയം പാത്രങ്ങളും യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഹെൽത്തിനെ അത് ബാധിക്കുന്ന നിങ്ങൾക്കറിയില്ലേ? നമ്മൾ ഡെയിലി പാചകം ചെയ്യുന്ന പാത്രം കാരണം നമ്മുടെ ഹെൽത്തിന് ബാധിപ്പോ? അതെങ്ങനെ? നിങ്ങൾ പാചകത്തിന് യൂസ് ചെയ്യുന്ന അലുമിനിയം നോൺ സ്റ്റിക്ക് ഹീറ്റ് ആകുമ്പോൾ അതിലുള്ള മെറ്റൽ പാർട്ടിക്കൽസ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ മിക്സ് ആയി നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായിരിക്കും. പക്ഷേ ഓറിയൻസിന്റെ ഹെൽത്തി കുക്കിൽ പാചകം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇതിനെല്ലാത്തിനും ഒരേ കാരണം നമ്മുടെ ഓറിയൻസ് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. ഇപ്പോ നമ്മൾ ഓറിയൻസ് ഹെൽത്തി കുക്കിന്റെ ഡെമോ കാണാൻ പോകുന്നു. ക്യാൻ യു ഹെൽപ് മീ സന്ധ്യ? ഷുവർ. നിങ്ങൾ വെജ് കുക്ക് ചെയ്യും, ഞാൻ നോൺ വെജ് കുക്ക് ചെയ്യാം. മൈ പ്ലഷർ. ഇപ്പൊ ഇതിൽ 7 തരം വെജിറ്റബിൾസ് ബോയിൽ ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് പൊട്ടാറ്റോ, then carrot, next cauliflower, ഇവിടെ ഓണിയൻ ആഡ് ചെയ്യാം, then beetroots and cucumber ടേസ്റ്റിന് വേണ്ടി, പിന്നെ ക്യാബേജ് ആഡ് ചെയ്യാം. സ്റ്റവ് ഓൺ ചെയ്യാം. ഇത് 5 മിനിറ്റ്സ് സ്റ്റീമിൽ വെക്കാൻ പോകുന്നു. ഇതിൽ വെള്ളം, ഓയിൽ ഒന്നും തന്നെ ഇല്ല. അതില്ലാതെയാ ബോയിൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഓറിയൻസിന്റെ ഹെൽത്തി കുക്ക് റോസ്റ്ററിൽ ചിക്കൻ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് കാണാൻ പോകുന്നു. അതിന് നമ്മൾ ഫസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ഇതിപ്പോ പ്രീ ഹീറ്റ് ആയിരിക്കുന്നു, നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പോകുന്നു. ചിക്കൻ മുഴുവനും ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് നന്നായി സ്റ്റഫ് ചെയ്യണം. ഇത് ബോയിൽ ആവാൻ എത്ര സമയം എടുക്കും? യൂഷ്വലി ചിക്കൻ കുക്ക് ആകാൻ 15 to 20 മിനിറ്റ്സ് എടുക്കും, ബട്ട് നമ്മുടെ ഓറിയൻസ് ഹെൽത്തി കുക്കില് 1 മിനിറ്റ് കൊണ്ട് ആവും. സന്ധ്യ, നിങ്ങളുടെ ഡെമോ റിസൾട്ട് എന്തായി? വാവ്, അൺബിലീവബിൾ. ഇപ്പോ ഇതിൽ സ്റ്റീം വന്നത് നമുക്ക് കാണാം. സോ വി കൻ പുട്ട് ദ വെസൽ ഓഫ്. സോ ദിസ് ഈസ് 80% ഓൺ ഫ്ലെയിം ആൻഡ് 20% ഓഫ് ഫ്ലെയിം. ഇപ്പൊ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. നൗ വി കൻ പുട്ട് ദ വെസൽ ഓഫ്. 1 മിനിറ്റ് ആയിരിക്കുന്നു, ചിക്കൻ സ്റ്റീം ആയിരിക്കുന്നു, വേപ്രൈസ് പുറത്ത് വരുന്നുണ്ട്. സോ വി വിൽ ആഡ് ഗരം മസാല ആൻഡ് ഇൻഗ്രീഡിയൻസ് ആൻഡ് ദെൻ വി വിൽ കുക്ക് ഇറ്റ്. വാവ്, ചിക്കൻ നന്നായി ബോയിൽ ആയിട്ടുണ്ട്. യാ, ഇത് ഓൾമോസ്റ്റ് ബോയിൽ ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം.
അടുത്തതായി ടേമറിക് ആഡ് ചെയ്യുന്നു. ഓറിയൻസ് ഹെൽത്തി കുക്കിൽ കുക്ക് ചെയ്യുമ്പോൾ ഈക്വൽ ഹീറ്റ് മുകളിലൂടെ വരും. ഇതുകൊണ്ട് നിങ്ങൾ പാചകം ചെയ്യുന്ന എന്തും വേഗത്തിൽ വേവും, അതിന്റെ പോഷകവും ആവിയായി പോകില്ല. ദെൻ ചില്ലി പൗഡർ, സോൾട്ട് ആഡ് ചെയ്യുന്നില്ലേ? യാ, വിൽ ആഡ് ഇറ്റ് ലേറ്റർ. ആവശ്യത്തിനുള്ള കൊറിയൻഡർ പൗഡർ, അതുപോലെ ഗരം മസാല, ഫൈനലി ആവശ്യത്തിനുള്ള ചിക്കൻ മസാലയും ആഡ് ചെയ്യുന്നു. And as usual, complete with salt. ഇപ്പൊ ഫൈനലി ഓണിയൻ ആൻഡ് ടൊമാറ്റോ ചേർക്കാൻ പോകുന്നു. ഈ ഓണിയനും ടൊമാറ്റോയും ചിക്കൻ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ തരും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യൂ. ഇതെല്ലാം നന്നായി മിക്സ് ആവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. നന്നായി മിക്സ് ആയാലേ നല്ല ടേസ്റ്റ് ചിക്കൻ ഗ്രേവിക്ക് ലഭിക്കുകയുള്ളൂ. മസാല നന്നായി ചിക്കനിൽ ഒട്ടുന്നത് പോലെ മുഴുവനും നന്നായി ഇളക്കി കൊടുക്കണം. എല്ലാം നന്നായി ബോയിലായല്ലോ, നല്ല സ്മെല്ലും ഉണ്ട്. ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. ഇതിൽ നമ്മൾ മസാല, ഓണിയൻ, ടൊമാറ്റോ എല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി പ്രിപ്പേർഡ് ഓൾമോസ്റ്റ്. ഇനിയും കുറച്ചുകൂടെ നന്നായി കുക്കാകാൻ വേണ്ടി ഒരു 5 to 8 minutes നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് വെക്കാൻ പോകുന്നു. ഈ ഓറിയൻസ് ഹെൽത്തി കുക്കിന്റെ മറ്റൊരു ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഇതിന്റെ മുകൾ ഭാഗത്ത് പ്രിസിഷൻ തെർമോമീറ്റർ ഉണ്ട്. ഫുഡ് വൺസ് ബോയിൽ ആയി കഴിഞ്ഞാൽ 20 degrees Celsius മുതൽ 100 degrees Celsius വരെ തെർമോമീറ്റർ കാണിക്കും. സോ ഇപ്പോ വെജിറ്റബിൾസ് നന്നായി ബോയിൽ ആയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം നന്നായി ബോയിൽ ആയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ പൊതുവെ സാധാരണ അലൂമിനിയം നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്യുമ്പം കളേഴ്സ് മാറും, ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ ഇതിൽ കണ്ടോ, കളർ അല്പം പോലും മാറിയിട്ടില്ല. പിന്നെ ഇതിന്റെ ക്വാണ്ടിറ്റിയും മാറിയിട്ടില്ല. സോ നമ്മൾ എത്ര വോള്യൂം ഇട്ടോ ആ വോള്യൂമിൽ തന്നെ കുക്കായിട്ടുണ്ട്. സോ ഇതിന്റെ ന്യൂട്രിയൻസ് നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. വെള്ളമില്ലാതെ, അല്പം പോലും എണ്ണയും ഇല്ലാതെ ഇത്ര ഭംഗിയിൽ ഇന്റാക്ട് ആയി എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്ന പോലെ ബോയിലായി. ഇതാണ് നമ്മുടെ ഓറിയൻസ് ഹെൽത്തി കുക്കിന്റെ സ്പെഷ്യാലിറ്റി. നമ്മൾ ഇത് 5 to 8 minutes നന്നായി കുക്ക് ചെയ്ത് സ്റ്റീം ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഉള്ളില് നന്നായി കുക്കായിട്ടുണ്ട്. ഓൾറെഡി നല്ല സ്മെല് വരുന്നുണ്ടല്ലേ. എന്നിട്ട് ഇതിലേക്ക് ലെമൺ ഒന്ന് നന്നായി പിഴിഞ്ഞ് ചിക്കന് ടേസ്റ്റ് കൂട്ടാം. ഓക്കേ, വാട്ടർ മിക്സ് ചെയ്തിട്ടില്ല, ഓയിലും മിക്സ് ചെയ്തിട്ടില്ല. ചിക്കൻ പിന്നെ ഓണിയൻ ആൻഡ് ടൊമാറ്റോയുടെ എസൻസ് അതിന് നന്നായി കിട്ടിയിട്ടുണ്ട്. So you can see the chicken gravy. Exactly. Chicken nice aroma. Wow, very nice. So ningal paranjathpole water illade oil illade cook cheythu kaniyo alle. Obviously idu nammada oriens inde healthy cookure kondu maatrame sadhikku. Oil illadeyum water illadeyum we can cook it as well we wish. It's a healthy one and it's good for health.